നമസ്കാരം. നമസ്കാരം. ആറ്റിക് ലെവലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പോ ഇന്നത്തെ വീഡിയോ ഞങ്ങള് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ കുറെ കുറെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുമിച്ച് ഇതിന്റെ പുറകിൽ ഇരിക്കാനെന്നുള്ള ഒരു സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴും സമയം പ്രശ്നമൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മൾ ഒരു ഒരു ആഴ്ചയിൽ ഒരു ദിവസത്തിൽ കുറച്ച് സമയം നമ്മൾ ഈ വീഡിയോ ഉണ്ടാക്കുക എന്ന് പറയുന്ന പണിക്ക്. അപ്പോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്, നമ്മൾ പാലക്കാട് രേവതി കഴിഞ്ഞ വീഡിയോയില് നമ്മളൊരു സ്റ്റോൺ ഹൗസ് അതിനെ കുറിച്ച് കാര്യങ്ങളെല്ലാം സൈറ്റിൽ നിന്നുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പത്തെ ഒരു എപ്പിസോഡിൽ പാലക്കാട് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു 3 സെന്റിലെ വീടിന്റെ അതിന്റെ സെറ്റ് ഔട്ട് നടക്കുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ചാളുകൾ നമ്മൾ അതിന്റെ ഒരു പ്ലാനിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നമ്മൾ ആദ്യം പിന്നെ വിചാരിച്ചത്, നമ്മൾ ഈ പ്ലാനിങ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അപ്പൊ പിന്നെ അത് കാണിക്കണ്ട എന്നുള്ള ഒരു ഇത് വിചാരിച്ചു. പക്ഷെ കുറെ ആളുകൾ നമ്മളടുത്ത് അത് എങ്ങനെയാണ് പ്ലാൻ ചെയ്തത് എന്നുള്ളതൊക്കെ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കുള്ള ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ പ്ലാൻ അയച്ചു തരുമെന്ന് ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു എന്താ പറയാ ഒരു എത്തിക്കൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മളൊരു ക്ലയന്റിന് വേണ്ടി അവരുടെ റിക്വയർമെന്റ്സിന് ഒക്കെ നോക്കി അവരുടെ അടുത്ത് കാശും വാങ്ങി നമ്മൾ വരച്ചെടുക്കുന്ന ഒരു സാധനമാണ്. അപ്പോ അതിന്റെ മെഷർമെന്റ്സും എല്ലാ കാര്യങ്ങളും കൂടെ തന്നുകൊണ്ടുള്ള രീതിയിൽ നമുക്ക് പ്ലാന് ഷെയർ ചെയ്യുന്നത് പ്രയാസമായിരിക്കും. അപ്പോ നമുക്ക് അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, അതിലെങ്ങനെയൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റും. കുറെ ആളുകൾക്കെങ്കിലും അത് ഉപകാരമായിട്ടുണ്ടാവും. അപ്പോ നമ്മൾ വിചാരിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ, അവ ഞങ്ങൾ ഇങ്ങനൊരു കാര്യം കൂടെ വിചാരിച്ചിട്ടുണ്ട്, അതിനൊരു ഒരു കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ ഒക്കെ ആക്കിയിട്ട് അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ FB പേജിലോ നമ്മൾ ഓരോ പ്രൊജക്ട്സിന്റെയും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഈ ഈ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ ഈ വീഡിയോയ്ക്ക് പോകുന്നതിന്റെ മുമ്പേ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു 1-2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ മുമ്പേ പാതിയായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള കുറെ വീഡിയോസ് ഉണ്ടായിരുന്നു. പാതിയല്ല, ഓരോ സ്റ്റേജസ് ആയിട്ട് നമ്മൾ AAC വീട്, അതുപോലെ നമ്മുടെ ട്രിവാൻഡ്രത്തെ ഒരു വീട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, നമ്മൾ അതിന്റെ ഒരു പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നേരത്തെ പറഞ്ഞ വീഡിയോസ്. അപ്പോ AAC വീടിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ആഴ്ച ആ വീടിന്റെ മെയിൻ സ്ലാബ് കാസ്റ്റിംഗ് ആണ്. അപ്പോ അവിടുത്തെ ഞാൻ ആ വീഡിയോയിൽ തീർച്ചയായിട്ടും അതുവരെ നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസ് എന്തൊക്കെയെന്നുള്ളതും അത് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയൊക്കെ വന്നിട്ടുള്ളത് എന്നുള്ളതും എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് കോസ്റ്റ് എഫക്റ്റീവ് ആണോ അല്ലെങ്കിൽ എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഒരു വീഡിയോയിൽ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. അതുപോലെ ക്വാറന്റൈൻ ഹോമൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഫ്രണ്ട് രണ്ടാമതും ക്വാറന്റൈൻ ഇരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തതായിരുന്നു, പക്ഷെ വീണ്ടും പുള്ളിക്ക് അവിടെ ക്വാറന്റൈൻ ഇരിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോ അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. അത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ റാന്നിയിലെ വീട്, അവിടെ കുറച്ച് ഫണ്ട് ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് ഒന്ന് ഇത്തിരി സ്ലോ ആയിട്ട് പൊക്കൊണ്ടിരിക്കുന്നത് ഫിനിഷ് ആയിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വരുന്ന വീഡിയോസിൽ തീർച്ചയായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇനിയും നമ്മുടെ ഇൻട്രോ വലിച്ചു നീട്ടുന്നില്ല, നമ്മുടെ പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഞാൻ ആർക്കിടെക്ട് ഷിനൂബ്. ഞാൻ ആർക്കിടെക്ട് രേവതി. ആറ്റിക് ലാബ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിന്റെ മുമ്പത്തെ എപ്പിസോഡിൽ പാലക്കാട് നമ്മൾ നമ്മുടെ ജയൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ക്ലയന്റിന്റെ ഒരു സെറ്റ് ഔട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. 3 സെന്റ് പ്ലോട്ട്. അപ്പോ ആ വീടിന്റെ പ്ലാനിങ് എങ്ങനെയാണ് ചെയ്തത്, ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ആ വീടിന്റെ പ്ലാനിങ് ചെയ്യുമ്പോഴേക്കും നമുക്ക് രസമായിട്ടുള്ള കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ അവിടുത്തെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പ്രൊജക്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്നാണ് അതിന്റെ ഇനീഷ്യൽ ഒരു സ്പേസ് പ്ലാനിങ്ങും എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാറ്. അപ്പോ ഈ ഒരു പ്രൊജക്ടിനെ സംബന്ധിച്ചിടത്തോളം ക്ലയന്റ് നമുക്ക് ഫുൾ ആയിട്ടുള്ള ഫ്രീഡം, അതായത് അവർ പറഞ്ഞൊരു കാര്യം അവർക്ക് 3 ബെഡ്റൂം എങ്ങനെയെങ്കിലും കൊള്ളിക്കാൻ പറ്റണം, പിന്നെ ഒരു വീടിന്റെ ഉള്ളിൽ എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം വേണം, അതുപോലെ തന്നെ അവർക്ക് കുറച്ച് റീഡിംഗ് സ്പേസ്, പിന്നെ അവർക്ക് വൈഫിനൊരു തയ്യൽ മെഷീൻ ഒക്കെ ആണുള്ള ഒരു സ്പേസ്, പുള്ളിക്ക് ഒരു ഹോം തിയേറ്റർ, ഒരു മീഡിയ റൂം, മൾട്ടിപർപ്പസ് ആയിട്ടുള്ള റൂം, അതായത് കുറച്ച് റീഡിംഗ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റണം, അതുപോലെ തന്നെ ടിവി കാണാനോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് വരുമ്പോഴത്തേക്ക് ഒരുമിച്ചിരിക്കാം, അങ്ങനത്തെ ഒരു സ്പേസ്. അപ്പോ ഇതെല്ലാം കൂടെ നമ്മൾ ഇതിനകത്ത് എങ്ങനെ ഇത് ചെയ്യണം, അതായത് നമ്മുടെ പ്രോപ്പർട്ടി 3 സെന്റേ ഉള്ളൂ, അത് തന്നെ അത് പ്രോപ്പർ റെക്ടാങ്കുലർ ഷേപ്പ് ഒന്നുമില്ല, നമുക്ക് കാണിച്ചു തരാം എങ്ങനെയായിരുന്നു ഒരു കണ്ടീഷൻ ഇരിക്കേണ്ടായിരുന്നു.
അപ്പോ ആ ഒരു സാധനം നമ്മളെ ക്ലയന്റിനെ കുറിച്ച് പറയുമ്പോഴേക്കും അവര് ഹസ്ബൻഡ് ആൻഡ് വൈഫും ഒരു മോനും ആണ് ഉള്ളത്. അപ്പോ അവർക്ക് വേണ്ട അവർക്കൊരു ചെറിയ എന്താ പറയാ അവരുടെ ആവശ്യങ്ങളൊക്കെ മീറ്റ് ചെയ്യുന്ന ഒരു ചെറിയ വീടാണ് അവർക്ക് വേണ്ടത്. അപ്പോ ഈ ഒരു കോണ്ടെക്സ്റ്റ് വന്നപ്പോഴേക്കും നമ്മൾ ഡിസൈൻ ചെയ്തിരുന്നപ്പോഴേക്കും രേവതിക്ക് അതിനകത്ത് കുറച്ച് ഐഡിയ വന്നിട്ടുണ്ടായിരുന്നു. ഇനീഷ്യലി നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഷെയർ ചെയ്യണ വോൾ അബട്ട് ചെയ്യുന്ന കാര്യം എല്ലാം എങ്ങനെയായിരുന്നു നമ്മുടെ ഒരു ഇതിലേക്ക് വന്നത്. അപ്പൊ അതിനെ പറ്റി രേവതി കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ, അപ്പൊ നമ്മള് ഈ സൈറ്റ് പാലക്കാടാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ പാലക്കാട് തന്നെ നമുക്ക് എല്ലാവരും കേട്ടിട്ടുള്ള ചൂടിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയില്. ചൂട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അറിയപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൽപ്പാത്തി രഥോത്സവം ഒക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ കൽപ്പാത്തിയിൽ അഗ്രഹാരങ്ങളുടെ കാര്യമാണ് പെട്ടെന്ന് ഞങ്ങളുടെ മനസ്സിൽ വന്നത്. അപ്പൊ ഞങ്ങള് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അത് ആ സ്റ്റഡിയുടെ ഭാഗമായിട്ട് അവിടെ പോയിട്ട് ഒരാഴ്ച ഞങ്ങള് അവിടുത്തെ വീടുകൾ മുഴുവൻ പോയി സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അര കിലോമീറ്ററോളം ഒരു റോഡാണ്, ആ റോഡിന്റെ രണ്ട് ഭാഗത്തായിട്ട് വീടുകളാണ്. അപ്പൊ അവിടുത്തെ വീടിന്റെ പ്രത്യേകതകളും അതൊക്കെയാണ് ഞങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഈ ഒരു പ്ലാനിംഗ് വന്നപ്പോ ഓർമ്മ വന്നത്. നമ്മള് ആ കൽപ്പാത്തിയിലെ റോ ഹൗസസ് അഗ്രഹാരങ്ങളിലെ പ്ലാനിങ് എങ്ങനെയൊക്കെ ആണെന്നുള്ളത് നോക്കാതെ അത് എങ്ങനെ നമ്മളുടെ ഒരു പ്ലാനിങ്ങിലേക്ക് സഹായിച്ചു. ഇനീഷ്യലി അവിടുത്തെ ഒരു പ്ലാനിങ് എന്താന്നുള്ളത് കാണാം. ഇത് നമ്മുടെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ എല്ലാവരും കൂടെ ചേർന്നിട്ട് ചെയ്തിട്ടുള്ള പ്രോജക്റ്റാണ് കൽപ്പാത്തി അഗ്രഹാരങ്ങളെ കുറിച്ചിട്ടുള്ള. അപ്പൊ അതിന്റെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ആ ഒരു ഷീറ്റ് ഒന്ന് കാണിക്കുകയാണ്. അപ്പൊ ഇതിൽ നോക്കിയാൽ ഇതാണ് ആ ഒരു അഗ്രഹാരങ്ങൾ മൊത്തത്തിലുള്ളത്. ഒരു അര കിലോമീറ്റർ റോഡുണ്ട്, രണ്ട് സൈഡിലും റോ ഹൗസ് ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഈ റോ ഹൗസിന്റെ പ്രത്യേകത, റോ ഹൗസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു വീട് ഉണ്ട്, അടുത്ത വീട്. അപ്പോൾ ഈ രണ്ട് വീടുകൾക്ക് കോമൺ ആയിട്ട് ഒരു ഒറ്റ മതിലായിരിക്കും ഉണ്ടാവുക. പിന്നെ അടുത്ത വീടുകൾ ഇങ്ങനെ വരും. അപ്പോൾ ഒരു അടുത്തടുത്തായിട്ട് തന്നെ ഈ ഒരു ഫുൾ 300-400 വീടുണ്ട് ഈ അര കിലോമീറ്റർ സ്ട്രെച്ചിലെ രണ്ട് സൈഡിലായിട്ട്. അപ്പോൾ ഇതാണ് ഒരു വീടിൻ്റെ പ്ലാൻ. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വീതി വളരെ കുറവാണ്, നീളം അത്യാവശ്യം നല്ല നീളവും ഉണ്ടാവും. രണ്ട് സൈഡിലും അതിൽ നമുക്ക് വെന്റിലേഷൻ ഒന്നും കൊടുക്കാനുള്ളൊരു പ്രൊവിഷനും ഇല്ല. അപ്പോൾ ഇവിടെ ഇവർ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലെ റൂമുകൾ, അതായത് വരാന്തകൾ വേണം, റൂമുകളുണ്ട്, കിച്ചൺ, എല്ലാ കാര്യങ്ങളും ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനുള്ളിൽ ചൂടും കുറയ്ക്കുകയും വേണം, അതുപോലെ തന്നെ വെളിച്ചമൊക്കെ കടക്കുകയും വേണം. അതായത് ഇവർ കുറച്ച് ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പുറത്ത്, അതായത് ഈ വീടിൻ്റെ മുൻഭാഗവും അതുപോലെ തന്നെ പുറകിലുള്ള രണ്ട് ഭാഗവും വരാന്തകൾ കൊടുക്കും. അപ്പോൾ വരാന്തകൾ കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒരു സൂര്യന്റെ വെളിച്ചം ഡയറക്റ്റ് നമ്മളെ വീടിനുള്ളിലേക്കൊന്നും കടക്കാതിരിക്കാൻ വേണ്ടി. പിന്നെ ഞാൻ പറഞ്ഞു രണ്ട് മതിലും ഷെയ്ഡാണ്, അപ്പോൾ അവിടെയും ചൂടൊന്നും അടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ റൂമിൻ്റെ ഉള്ളിലൊക്കെ നല്ല തണുപ്പ് തന്നെ ആയിരിക്കും, ചൂട് അധികം കടക്കാത്തതിനെ കൊണ്ട്. പിന്നെ വരുന്നത് ഇതിനുള്ളിലേക്ക് വെളിച്ചം, അതായത് നമുക്ക് ഈ മതിലൊക്കെ ഷെയ്ഡാന്ന് പറഞ്ഞു, അപ്പോൾ സൈഡിൽ നിന്നൊന്നും വെളിച്ചം അല്ലെങ്കിൽ കാറ്റ് കയറാത്തതിനെ കൊണ്ട് ചെറിയ കോട്ടിയാഡ്സ് ഇവർ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കോട്ടിയാഡ്സ് എന്ന് വെച്ചാൽ നമ്മൾ നടുമുറ്റം. അപ്പോൾ സാധാരണ നമ്മുടെ പഴയ നാലുകെട്ടിലൊക്കെ ഉള്ള പോലത്തെ നടുമുറ്റം ഉള്ളത് വളരെ ചെറിയ നടുമുറ്റമാണ്. അപ്പൊ ഇവരിങ്ങനെ കൊടുക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ചെറിയൊരു ഭാഗത്തൂടെ മാത്രമേ നമുക്ക് സൂര്യപ്രകാശം വീട്ടിന് ആ ഒരു നടുമുറ്റത്തിലേക്ക് കടക്കുള്ളൂ. ഈ ഇത് കൊടുക്കുന്ന മെയിനായിട്ടും വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു റൂമിൽ ചൂട് കിടക്കുന്ന സമയത്ത് ആ ഒരു ചൂടായിട്ടുള്ള വായു മുകൾ ഭാഗങ്ങളിൽ വരും അല്ലെ. അപ്പൊ അതിന് പുറത്തേക്ക് പോകാൻ വേണ്ടി നമ്മുടെ വീടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ വെന്റിലേറ്റേഴ്സ് കൊടുക്കാറുണ്ട് അല്ലെ. ആ ഒരു സെയിം കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ ഓപ്പണിങ്സ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവർ ചെയ്തിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള റൂംസിലൊക്കെ നമുക്ക് പ്രൈവസി ആവശ്യമുള്ള റൂമുകൾ, അതായത് ബെഡ്റൂമോ അല്ലെങ്കിൽ ടോയ്ലറ്റ് അങ്ങനത്തെ ഭാഗങ്ങൾ മാത്രമേ ഇവർ പ്രോപ്പർ ഭിത്തി വെച്ചിട്ട് അടച്ച് ചെയ്യുന്നുള്ളൂ. ബാക്കി കോമൺ ആയിട്ടുള്ള ഹാള്, അതുപോലെ തന്നെ ഈ നടുമുറ്റത്തിനോട് ചേർന്നിട്ടുള്ള ഒരു എന്താ പൂജയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്ഥലങ്ങൾ, സ്റ്റെയർ കേസ് വരുന്ന ഒരു ഏരിയ, അതൊക്കെ ഫുൾ ഓപ്പൺ ആയിട്ടാണ്. ഇവിടെയൊക്കെ ചെറിയ ജാളി പോലത്തെ ഇതൊക്കെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഈ ഒരു ചെറിയ വീതി കുറഞ്ഞിട്ടുള്ള പ്ലോട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്സ് അതെന്തെങ്കിലുമൊക്കെ നമ്മുടെ ഒരു ഈ പാലക്കാട് ചെയ്യുന്ന വീട്ടിലും ഉൾപ്പെടുത്താൻ പറ്റുമെന്നൊക്കെയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയത്. അതുപോലെ നമ്മുടെ സൈറ്റിന് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, സൈറ്റിന്റെ ഒരു ഷേപ്പ് ഇങ്ങനെയായിട്ടാണ് വരുന്നത്, ഒരു പ്രോപ്പർ റെക്ടാംഗിൾ അല്ല. അപ്പം നമുക്കാണെങ്കിൽ നമ്മുടെ റിക്വയർമെന്റ്സ് എല്ലാം ഇതിൽ സെറ്റാക്കണം. അപ്പം നമ്മൾ ആദ്യം ഓർത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കൽപ്പാത്തിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾക്കും തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുന്ന ഈ ഒരു സൈഡിനെ നമ്മൾ അങ്ങ് ചേർത്തെടുക്കുക. പക്ഷെ അതിന് നമുക്ക് തൊട്ടടുത്തുള്ള നമ്മുടെ നൈബർ നമുക്ക് അതിന് കൺസെന്റ് തരുകയും വേണം. അപ്പം നമ്മളൊരു കൺസെന്റ് എടുത്തിട്ട് ഈ ഒരു സൈഡിനെ നമ്മൾ ചേർത്തിട്ട് ആ ഒരു സൈഡും കൂടെ നമുക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചത്. അപ്പം നമ്മൾ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ നമ്മുടെ മെയിൻ ഒരു ലിവിങ് കാര്യങ്ങളെല്ലാം ചെയ്തു.
അതായത് ഇവിടെയായിട്ട് നമ്മുടെ ലിവിങ് റൂമും അതുപോലെ ഡൈനിങ്ങും അതുപോലെ കിച്ചനും ഒക്കെ കിട്ടത്തക്ക രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ലിവിങ് റൂമിന് നമ്മൾ ഡബിൾ ഹൈറ്റ് ആക്കി വെച്ച് ഇവിടെ നമുക്ക് എന്താ പറയുക, നമ്മൾ നേരത്തെ കണ്ട പോലെ ആ ഒരു ഹോട്ടൽ പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇതിൻ്റെ അതായത് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ബെഡ്റൂം കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാം, അതുപോലെ നമുക്കൊരു ടോയ്ലറ്റ് വേണ്ടത് അറേഞ്ച് ചെയ്യാം, നമുക്ക് മുകളിലേക്ക് കയറുന്നതിനായിട്ട് സ്റ്റെയർ കേസ് വേണം, അപ്പോൾ ആ സ്റ്റെയർ കേസ് ഇവിടെ ചെയ്യാം, അതുപോലെ നമുക്ക് അടുത്തൊരു അത്യാവശ്യമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കാറ് കയറണം എന്നുള്ളതൊരു കൺസേൺ തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ കാറ് നിർത്തിയിടാനും, അപ്പോൾ ഒരു ഇതൊരു കാർ പോർച്ചും സിറ്റ് ഔട്ടും ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടായിരിക്കും ഇത് വർക്ക് ചെയ്യണത്. എന്നതിന് ശേഷം നമ്മൾ മുകളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഇതിലെ സ്റ്റെപ്പ് കയറി പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ കാർ പോർച്ചിൻ്റെ മുകൾ ഭാഗം നമ്മൾ ഒരു ഗസ്റ്റ് ബെഡ്റൂം ആക്കി മാറ്റും, പുറത്തേക്ക് നമ്മൾ ഇതൊരു ഒരു ബാൽക്കണി ആക്കി മാറ്റും. നമ്മുടെ ഈ ലിവിംഗ് റൂം വീണ്ടും ഡബിൾ ഹൈറ്റായി തന്നെ മുകളിലേക്ക് പോയി, അതായത് നമ്മുടെ ആ ഒരു ചെറിയ കോട്ടയാട് എന്നുള്ള രീതിയിലായിരിക്കും ഈ ലിവിംഗ് റൂമിൻ്റെ ഡബിൾ ഹൈറ്റ് വർക്ക് ചെയ്യുന്നത്. അത് നമ്മൾ പറഞ്ഞു തരാം എങ്ങനെയാണത് ചെയ്യുന്നത് എന്നുള്ളത്. അതുപോലെ ഈ ഡൈനിങ്ങിൻ്റെ സ്പേസ് നമ്മൾ മുകളിൽ വരുമ്പോഴേക്കും നമ്മുടെ ഒരു മീഡിയ റൂമായി, നമ്മളിവിടെ ടി വി എല്ലാം വെച്ച് അല്ലെങ്കിൽ പ്രൊജക്ടർ വെച്ച് ഇതൊരു മീഡിയ റൂം എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഈ ടോയ്ലറ്റിനെ നമ്മളൊരു കോമൺ ടോയ്ലറ്റാക്കി മാറ്റി, ഫസ്റ്റ് ഫ്ലോറിൽ ചെന്നപ്പോഴേക്കും ഇത് വീണ്ടും ഒരു ബെഡ്റൂം, നമ്മൾ ആ ബെഡ്റൂമിന് ഒരു ബേ വിൻഡോ ഒക്കെ ആഡ് ചെയ്യാം എന്നൊക്കെ ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. മുകളിൽ പോയപ്പോഴേക്കും ഈ കിച്ചൻ്റെ ഏരിയ നമ്മൾ ഒരു ഓപ്പൺ ടെറസും ആയിട്ട് മാറ്റി. അപ്പോൾ ഇതിലെ പ്ലാനിങ്ങും ഫർണിച്ചർ ലേഔട്ടുകളും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കിനി പ്ലാനിൽ നോക്കാം. അപ്പോൾ പ്ലാനിൽ ഇതാണ് നമ്മളൊരു എൻട്രി പോർഷൻ. എൻട്രി കഴിഞ്ഞാൽ നേരെ ഒരു കാർ പോർഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയ തന്നെയാണ് നമ്മളൊരു സിറ്റ് ഔട്ട് ആയിട്ടും ആക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നേരെ ഇടത് ഭാഗത്തായിട്ട് ഒരു സ്റ്റെയർ കേസ് കാണാം. പിന്നെ കയറി കഴിഞ്ഞാൽ ഒരു കോമൺ ആയിട്ടൊരു ഓപ്പൺ സ്പേസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു ലിവിങ് റൂം, ഒരു ടി വി വെക്കാനുള്ള സ്പേസ്, ഒരു ചെറിയൊരു ബേ വിൻഡോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ചെറിയൊരു കോട്ടിയാട് പോലത്തെ ഒരു പ്ലാന്റ്സ് ഒക്കെ വെക്കാനുള്ളൊരു സ്പേസ്. അത് കഴിഞ്ഞാൽ ഡൈനിങ്ങിൻ്റെ നമ്മുടെ ആ ഒരു ഡൈനിങ് ടേബിൾ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഈ ഒരു കിച്ചൺ സ്പേസ് ഉണ്ടല്ലോ, കിച്ചൺ സ്പേസിൻ്റെ ഒരു സ്ലാബ് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഡൈനിങ് ടേബിൾ വെച്ചിട്ടുള്ളത്. അതിൻ്റെ അവിടെ നമുക്കൊരു മൂന്നോ നാ സീറ്റ് കിട്ടുന്ന ആൾക്ക് രണ്ട് സൈഡും സീറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ. കിച്ചൺ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കിച്ചൻ്റെ ഒരു സ്ലാബ് വരാം. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് നമ്മളൊരു വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇടത് ഭാഗത്തായിട്ടാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളൊരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ബെഡ്റൂമിന് നമ്മൾ നോക്കിയാൽ ഒരു സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. കാര്യം പറഞ്ഞല്ല, നമുക്ക് സ്പേസ് ലിമിറ്റഡ് ആണ്. അപ്പം അധികം സ്പേസ് കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബെഡ് കൊടുത്തിട്ടുണ്ട്. അവിടെ സൈഡ് ടേബിൾ വരും. ദെൻ ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് നമ്മളൊരു ടോയ്ലറ്റ് സ്പേസ് വരുന്നുണ്ട്, ഡ്രസ്സിങ്ങിൻ്റെ ഏരിയയും ടോയ്ലറ്റും. പിന്നെ ഈ ഒരു സൈഡിൽ നമ്മൾ അതിനൊക്കെ സ്ലൈഡിങ് ആയിട്ടുള്ള ഡോർ വിൻഡോ കൊടുത്ത് പുറത്തേക്കുള്ളൊരു എക്സ്റ്റെൻഡ് ഒരു കോട്ടയുണ്ട്. ഇങ്ങനെയായിരിക്കും ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വരാം. നമ്മളിപ്പം ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് സ്റ്റെപ്പ് കയറി ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് എത്തുക. അപ്പോൾ ഇവിടെ ശരിക്കും ഒരു ഈ ഒരു സ്പേസ് ശരിക്കും ഒരു ബ്രിഡ്ജ് പോലെയാണ് ഈ ഒരു സ്പേസ് ആക്ട് ചെയ്യുന്നത്. അവിടെ കയറി കഴിഞ്ഞാൽ ആ ഒരു ലെവലിൽ നമുക്കൊരു ബെഡ്റൂം ഉണ്ട്. അപ്പോൾ ബെഡ്റൂമിൻ്റെ ഇങ്ങനെയായിരിക്കും നമ്മളൊരു ബെഡിൻ്റെ പ്ലേസ്മെൻ്റ് ഒക്കെ വരാം. അപ്പോൾ ഇവിടെ ഫുൾ നമ്മൾ ഗ്ലാസ് കൊടുത്തേക്കാണ്. അവിടെ കഴിഞ്ഞാൽ ഒരു സ്ലൈഡിങ് ഡോറൊക്കെ കൊടുത്തിട്ട് ഈ ഒരു ബാൽക്കണി സ്പേസിലേക്ക് വരാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നല്ല ഒരു നമുക്ക് ആ ഒരു സൈറ്റിൽ നിന്ന് അന്ന് വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലേ, നല്ല വ്യൂ ആണ് ഫ്രണ്ടിലേക്ക് കിട്ടുന്നത്. അപ്പോൾ ആ വ്യൂ ഫുൾ കിട്ടുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റൂമിൽ ചെറിയ നമ്മളൊരു ഒരു ബേ വിൻഡോ പോലെ കൊടുത്തിട്ടുണ്ട്, താഴത്തെ ഒരു ലിവിങ് റൂമിലേക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഈ ലിവിങ് റൂം ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ്, അത് നമ്മൾ ഈ ഒരു ക്രോസ് കാണിച്ചിരിക്കുന്നത്, താഴെ കാണാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മളിങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു രണ്ട് സ്റ്റെപ്പ് ഉണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കോമൺ ടോയ്ലറ്റേക്ക് വരും. അതേ ലെവലിൽ തന്നെ നമുക്കൊരു മൾട്ടിമീഡിയ സ്പേസ് വേണമെന്ന് ഇവർ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ടി വി ഇപ്പോൾ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഈ ഒരു സൈഡിലായിരിക്കും നമ്മളൊരു സീറ്റിംഗ് വരാം. അപ്പോൾ ഇതിൻ്റെ പുറകു വശത്തായിട്ട് നമ്മൾ ഒരു ഒരു ചെറിയൊരു പ്ലാന്റർ ബോക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴത്തെ ആ ഒരു കോട്ടയാട് വരുന്നതിൻ്റെ മേലെ തന്നെയാണ് ഈ ഒരു സ്പേസും വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാലും താഴത്തെ നമുക്ക് ആ ഒരു ലിവിങ് റൂമിൽ എന്താ സംഭവിക്കുന്നതെന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫുൾ ഏരിയ നമുക്ക് ആ ഒരു കൽപ്പാത്തിയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയൊരു കോട്ടയാട് പോലെ ഫങ്ഷൻ ചെയ്യുന്ന സ്പേസാണ്. ഇതിൻ്റെ മേലെ നമ്മൾ ഒരു എയർ ഹോട്ടെയർ ഒക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഓപ്പണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ മഴയൊന്നും അകത്തേക്ക് വീഴില്ല, ഗ്ലാസ് ഇട്ട് കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ എയർ എസ്കേപ്പ് ചെയ്യാനുള്ളതും ലൈറ്റിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു പ്രൊവിഷൻ കൊടുത്തേക്കാണ്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഒരു രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് എത്താണ്. ഇവിടെ നമുക്കൊരു ബെഡ്റൂം ഉണ്ട്. അവിടെയും നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഇരിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ ഒരു ബേ വിൻഡോ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
പിന്നെ നമ്മൾ ഇവരൊരു റിക്വയർമെന്റ് പറഞ്ഞിട്ടുണ്ട്, ഒരു സ്വിങ് മെഷീൻ അല്ലെങ്കിൽ അത് തയ്ക്കാനുള്ള ഒരു മെഷീൻ വെക്കാനുള്ള സ്പേസ്. അപ്പോൾ അത് നമ്മളിവിടെ താഴെ ആ ഒരു വാഷ് ബേസിന് വരുന്നതിൻ്റെ നേരെ മേലത്തെ സ്പേസിൽ നമ്മളൊരു ഇത് കണ്ടിട്ടുള്ളത്. പിന്നെ ഇവർക്ക് പുറത്തേക്ക് ഒരു ചെറിയൊരു ടെറസ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന സ്പേസസ്. അപ്പോ നമ്മുടെ വീഡിയോ ചെയ്ത് പകുതിയായപ്പോഴേക്കും മോള് വന്ന് പ്രശ്നം ഉണ്ടാക്കി രേവതി അങ്ങോട്ട് പോയതാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ ആ പ്ലാനിങ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഓരോ പ്ലാനിനും നമ്മളത് ചെയ്യുന്നതിന് പുറകിലുള്ള ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതങ്ങനെയാണ് അതൊരു പ്ലാനായി മാറുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ വേറൊരാൾക്ക് ഇതിൽ നന്നായിട്ട് ഇതിനകത്ത് ചെയ്യാൻ പറ്റുമായിരിക്കും ഉണ്ടോ. പക്ഷെ എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്ലയൻറ്റിന് അവരാവശ്യപ്പെട്ട ഒരു സാധനം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ അടുത്തൊരു, കാരണം ഓരോ ഇത് കഴിയുമ്പോഴും ഓരോ വർക്ക് കഴിയുമ്പോഴും നമുക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസുകളാണ്, പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ അറിയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് നമ്മൾ പഠിക്കും. പക്ഷെ എനിക്ക് ചെറിയൊരു സജഷൻ ഉള്ളത്, പലപ്പോഴെങ്കിലും ക്ലയൻസ് ആ റിക്വയർമെന്റ്സ് പറഞ്ഞു തന്ന് പിന്നെ നമ്മുടെ ഡിസൈനിങ് കാര്യങ്ങളിൽ ഒരുപാട് ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ പിടിച്ച് നമ്മളെ കൊണ്ട് വരപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് ചെയ്യാനുള്ള ഒരു ക്രിയേറ്റീവ് സാധനം ചിലപ്പോൾ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഒരു നമ്മളെ വിശ്വസിച്ച് നമുക്കൊരു ഫ്രീഡം തന്നു കഴിഞ്ഞാലായിരിക്കും ആ പ്ലാന് നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും അടുത്ത നമ്മൾ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ AAC ബ്ലോക്കിൻ്റെ ഇതുവരെ വരെ നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസ് എങ്ങനെയാണ്, അത് എത്രത്തോളം ആയിട്ടുണ്ട്, അത് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് എഫിഷ്യൻ്റ് ആകും, അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കാരണം ഇതിന് മുമ്പേ നമ്മളത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഡ്രോബാക്സും പോസിറ്റീവ്സും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് അറിയാം നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ കറക്റ്റായിട്ട് പറയാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ വക കാര്യങ്ങളായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് പറയാനുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അതുപോലെ തന്നെ നമ്മൾ കുറേ സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ ഈ ഒരു പ്ലാൻ നമ്മൾ ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഫോർമാറ്റിലുള്ള ഒരു പ്ലാനും അതിൻ്റെ എലിവേഷനും കാര്യങ്ങളെല്ലാം ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ താഴത്തുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.